നമസ്കാരം. അമിത്ഷായും മോദിയും എങ്ങനെ ഇന്ത്യയിൽ ജയം നേടുന്നു? സിമ്പിൾ. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു നീക്കം നോക്കുക, അത്ര മാത്രം നോക്കിയാൽ മതി നമുക്കത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. ബി ജെ പിയാണ് മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്തിയതെങ്കിൽ സകല പ്രതിപക്ഷങ്ങളും ഇടത് നപുംസങ്ങളും ബി ജെ പിയുടെ അധികാര കൊതിയായി ഇത് കൊട്ടിഘോഷിച്ചനെ, അത് മുളയിലേ നുള്ളി. ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി പദം നൽകിയതോടെ ബാലാസാഹിബിന്റെ കടുവകൾ എം പി എം എൽ എ മുതൽ പാർട്ടി അണികൾ വരെ ഇനി ശിവസേനയ്ക്കും എൻ ഡി എക്കും സ്വന്തം. ഓരോ ശിവസൈനികന്റെയും ഹിന്ദുരാഷ്ട്രം മാറാത്ത വികാരമാണ് ഇപ്പോൾ ആളിക്കത്തുന്നത്. മോദിയെയും അമിത്ഷായെയും പാലം വലിച്ചതും ഏറ്റവും ആക്രമിച്ചതും ഉദ്ധവനാണ്. സാമ്ന എന്ന ശിവസേന പത്രത്തിൽ മോദിക്കെതിരെ വളരെ നീചമായിട്ടാണ് കഴിഞ്ഞ ഏതാനും വർഷമായി ഉദ്ധവൻ അപകീർത്തിപ്പെടുത്തിയത്. മധുര പ്രതികാരം. ഉദ്ധവൻ ഉജ്ജ്വലനായി, വട്ടപൂജ്യമായി. അധികാരവും പാർട്ടിയും പോയി, രാഷ്ട്രീയമായി തകർന്നു, നാണം കെട്ടു, അവസാനം രാജിയും വെച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയും എൻ ഡി എ ഭൂരിപക്ഷം നേടിയിട്ടും തറ രാഷ്ട്രീയം കളിച്ച മദാമ പവാർ തുടങ്ങിയവർക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകി. നീയൊക്കെ എത്ര കൂട്ടിയാലും കുഴച്ചാലും എനിക്കൊന്നുമില്ല, ഞാൻ തന്നെയാണ് ചാണക്യൻ എന്ന് അമിത്ഷാ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ശ്രീമതി മുർമുവിന് മഹാരാഷ്ട്രയിൽ ബഹുഭൂരിപക്ഷം. ഉദ്ധവൻ അന്ന് പിണങ്ങിയത് ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പി നൽകാൻ തയ്യാറല്ല എന്ന പേരിലാണ്. അധികാരമല്ല, രാഷ്ട്രീയ നിലപാടുകൾ മാത്രമാണ് ബി ജെ പി എൻ ഡി എയുടെ ഒരുമയെന്നും ബി ജെ പി തെളിയിച്ചു. ഉദ്ധവിന്റെ നാവ് പൂർണ്ണമായി അറുത്തു. പാർട്ടിയുടെ സീറ്റുകളല്ല, നിലപാടുകളാണ് മുഖ്യം. എതിരാളികളുടെ അവസാനത്തെ അമ്പും തീർന്നെടുത്താണ് മോദിയും ഷായും യുദ്ധം തുടങ്ങുന്നത് തന്നെ. അതേസമയം മഹാരാഷ്ട്രയിൽ അധികാരത്തിലെത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും ചേർന്ന് പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം മുംബൈയിൽ ചേർന്നു. ജൂലൈ 2-3 തീയതികളിൽ സംസ്ഥാന നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ്. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കും. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോടും സംസാരിച്ചു. ഞങ്ങൾ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. പരിചയസമ്പന്നനായ ഒരു ഉപമുഖ്യമന്ത്രി ഞങ്ങൾക്കൊപ്പമുണ്ട്. അതിനാൽ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഒരു പ്രശ്നമല്ല. ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ ജനപ്രതിനിധികളും ഭരണകൂടവും കൈകോർത്ത് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു ചരിത്ര മുഹൂർത്തമാണെന്നും ബി ജെ പിക്ക് അവരോടൊപ്പം കൂടുതൽ എം എൽ എമാരുണ്ടായിരുന്നു, പക്ഷേ ദേവേന്ദ്രജി മഹാമനസ്കത കാണിച്ചുവെന്നും അതിനാൽ ബി ജെ പി നേതാക്കൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും ഷിൻഡെ പറഞ്ഞു. ഞങ്ങൾക്ക് വീണ്ടും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചുവെന്നും മഹാരാഷ്ട്ര ചലനാത്മകതയോടൊപ്പം തീരുമാനമെടുക്കാനുള്ള കഴിവോടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കാമെന്നും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.